Hi friends, welcome back to my channel Makeup with Sony. Apo inathu nammude video nu parayanathu idoru rasagaramayittulla oru topic aanu. Like rasagaram mathramalla idoru requested video koodiyana. Ente oru subscriber kutti korcha aayishu munpu enikku comment aayittu arichu oru kaaryana. Chichi 40 plus aayittullavarku vendittulla oru skin care routine cheyyamo nu choichu. Apo njan angane aalochichappozhaanu ente mummy 50 plus aanu. അപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളതാണ്. അപ്പോൾ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് എൻ്റെ മമ്മി നോർമലി ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അധികം ഒന്നും സംസാരിക്കേണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടി ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് ഒരുപാട് സ്കിൻ കെയറിനെ പറ്റി അറിവൊന്നുമില്ല, ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് മേക്കപ്പിലാണ്. ഇനി എൻ്റെ മമ്മിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്കൊക്കെ മുമ്പ് ഓയിലി സ്കിൻ ആയിരുന്നു എൻ്റെ പോലെയൊക്കെ തന്നെ. പിന്നെ പ്രായമാവും തോറും, അത് എൻ്റെ മമ്മിയല്ല ആരാണെങ്കിലും, പ്രായമാവും തോറും നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ ലെവൽ കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ശരീരം, ബോഡിയാണെങ്കിലും നമ്മുടെ മുഖമാണെങ്കിലും കുറച്ചധികം ഡ്രൈ ആവാൻ തുടങ്ങും. സോ പ്രായമാവും തോറും ഡ്രൈ സ്കിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് മസ്റ്റായിട്ട് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 30 പ്ലസ് ആണെങ്കിലും 40 പ്ലസ് ആണെങ്കിലും 20 പ്ലസ് ആണെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ കിറ്റിൽ അത്യാവശ്യമായിട്ടും ഇടേണ്ട കാര്യമാണ്. അപ്പോൾ മുമ്പൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്. എൻ്റെ മമ്മി മേക്കപ്പ് ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല, ലിപ്സ്റ്റിക് പോലും യൂസ് ചെയ്യാറില്ല. അപ്പോൾ സ്കിൻ കെയർ ഞാൻ പറയുമ്പോൾ ചെയ്യും. അപ്പം മമ്മിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ മമ്മിക്ക് റെക്കമെൻഡ് ചെയ്ത ഫേസ് വാഷ് എന്ന് പറയണത് ഇതാ, ഈ ഒരു നിവ്യയുടെ ഫേസ് വാഷാണ്. ഇത് മിൽക്ക് ഡിലൈറ്റ് ഫേസ് വാഷാണ് ഫോർ ഡ്രൈ സ്കിൻ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ അത്യാവശ്യം അന്വേഷിച്ച് ഇത് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുപ്പി, ചെറിയ ബോട്ടിലാണ് ഞാൻ മേടിച്ച് മമ്മിക്ക് കൊടുത്തത്. എന്നിട്ട് ഞാൻ മമ്മിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട്, കാരണം എനിക്കിത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അത് മേടിച്ചു. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അപ്പോൾ അതിൽ മമ്മി ഉപയോഗിച്ചു, മമ്മിക്ക് 100% ഓക്കെ ആയി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വലിയ ബോട്ടിൽ, ഈ 100 ml ബോട്ടിൽ ഞാൻ മേടിച്ച് കൊടുത്തത്. ഇപ്പോൾ ഒരു വർഷം, ഒന്നര വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത്, വേറൊന്നും മാറി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഡ്രൈ സ്കിന്നിന് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ദെൻ നിങ്ങളുടെ അമ്മമാർ ഈ പറഞ്ഞ പോലെ ഒരു 40 പ്ലസ് ആണെങ്കിലും സ്കിൻ അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഡ്രൈ സ്കിന്നിനുള്ള ഫേസ് വാഷുകളും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ മമ്മി യൂസ് ചെയ്യണത് ഈ ഒരു ഫേസ് വാഷാണ്. പിന്നെ ഇതിൽ ഞാൻ നോക്കിയത് മിൽക്കിൻ്റെയും ഹണിയുടെയും കണ്ടൻ്റ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നല്ല, പക്ഷെ അങ്ങനെ ഒരു തിക്ക് ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് സ്കിന്നിന് നല്ലതാണ്. മമ്മി രാവിലെയും രാത്രിയും ട്വൈസ് എ ഡേ ഇത് യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഒറ്റ നേരം ഉപയോഗിക്കുള്ളൂ, ആൾക്ക് അതാ ഇഷ്ടം എന്ന് പറയാറുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് രാവിലെയും രാത്രിയും ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിനോട് ഞാൻ മസ്റ്റായിട്ടും പറയും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറയും. അപ്പോൾ സൺസ്ക്രീന് വേണ്ടി ആൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് എൻ്റെ സെയിം സൺസ്ക്രീൻ ആയിരുന്നു, ന്യൂട്രിജീനയുടെ സൺസ്ക്രീൻ. പക്ഷേ അത് കുറച്ച് ആൾക്ക് ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് യൂസ് ചെയ്യേണ്ട, പകരം ഈ ഒരു ഇത് ഇങ്ങനെ ചിളങ്ങിയിരിക്കുവാണ്, ലാക്മിയുടെ ഈ ഒരു പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ കം ഒരു SPF കണ്ടൻറ്റുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് SPF 24 PA++ ആണ്. ശരിക്കും 24 PA++ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഇതത്ര നല്ലതല്ല, പക്ഷെ മമ്മിയൊക്കെ വീടിൻ്റെ അകത്താണ്, ലൈക്ക് ഹൗസ് വൈഫാണ്. അപ്പോൾ മമ്മിക്ക് ഇത് മതി. അപ്പോൾ മമ്മി സൺസ്ക്രീന് വേണ്ടി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് വേണ്ടി രാവിലെ ഉപയോഗിക്കുന്നതും ഇതാണ്, ഈ ലാക്മി പീച്ച് മിൽക്കിൻ്റെ ഈ ഒരു 24 PA++. അപ്പോൾ ഇത് ഒരെണ്ണം ഇട്ടാൽ മതി മുഖത്ത്, അധികം ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ആൾക്കധികം ഇഷ്ടമല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ
ഈ പണിയെടുക്കുന്ന സമയത്ത് മുഖത്ത് മുഴുവൻ ഇങ്ങനെ ഒലിച്ചിറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ചില സമയത്ത് മമ്മി പറയും എടി ഇത് ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് ചില നേരത്ത് ഓയിലി ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഡ്രൈയിങ് ആണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. മമ്മി രാവിലെ ഇത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണത്. ഭയങ്കര ഓയിലി ആയിരിക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ മമ്മി എൻ്റെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല് ഉപയോഗിക്കും, എന്നിട്ട് അതിൻ്റെ മേളിൽ ഇത്തിടും. അല്ലാത്ത പക്ഷം ഇത് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ആൾ ഉപയോഗിക്കുന്ന, രാവിലെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ കം സൺസ്ക്രീൻ. അതല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ലൈറ്റ് മോയ്സ്ചറൈസറും കൂടി ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ നൈറ്റ്, രാത്രി എസ് പി എഫ് കണ്ടൻ്റ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല. അപ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു കൊടുത്ത് രാത്രി സൺസ്ക്രീൻ ഉപയോഗിക്കരുത്. മമ്മിക്കൊന്നും അറിയില്ലായിരുന്നു, മമ്മിയൊക്കെ രാത്രി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, പകരം നമുക്ക് വേറൊരെണ്ണം മേടിക്കാം. അപ്പം ലാക്മി പീച്ച് മിൽക്ക് റേഞ്ച് തന്നെ ഞാൻ മേടിക്കാനുള്ള കാരണം കോമ്പിനേഷൻ സ്കിന്നിനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും ലാക്മി പീച്ച് മിൽക്ക് കുറച്ച് അഫോർഡബിളുമാണ്, അതുപോലെ തന്നെ അത്യാവശ്യം സ്കിന്നിന് ബെനിഫിറ്റ് ഉള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മമ്മിക്ക് അത് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ നെക്സ്റ്റ് റെക്കമെൻഡ് ചെയ്തത് ഈ ലാക്മിയുടെ ഈ ഒരു ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. സത്യത്തിൽ രാത്രി നമ്മൾ തിക്ക് മോയ്സ്ചറൈസേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാൻ മമ്മിനോട് പറഞ്ഞു ഇതൊരു ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്, മമ്മിയുടെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ അല്ല, നോർമലായിട്ടുള്ളൊരു നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ മമ്മിനോട് പറഞ്ഞു ഇത് ഉപയോഗിച്ച് നോക്ക്, ഇത് ഉപയോഗിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇതേ ബോട്ടിലിൽ ക്രീമായിട്ട് വരുന്നതുണ്ട്, ഇത് അൾട്രാ ലൈറ്റ് ജെല്ലാണ്, മറ്റേത് പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ ഒരു ബോട്ടിലിൽ ഇതുപോലത്തെ ഇതിൽ തന്നെ വരുന്നുണ്ട്, അത് മേടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മമ്മി ഇത് ഉപയോഗിച്ചു, അപ്പോൾ രാത്രി ഇത് ഉപയോഗിച്ചിട്ട് മമ്മി പറഞ്ഞു നല്ല രസമാണ്, രാവിലെ എണീക്കുമ്പോൾ നല്ല നല്ല രസമുണ്ട് സ്കിന്നിന്, അപ്പോൾ എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കണ്ട ഇതൊക്കെ കുഞ്ഞു ബോട്ടിൽസാണ്, അപ്പോൾ ഇതൊക്കെ തീർന്നു കിട്ടുക, അതണ്ട ഇതൊക്കെ കാലിയാണ്, ഇനിയിപ്പോൾ ഞാൻ മേടിക്കണം. ഇപ്പോൾ എൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ല് തന്നെയാണ് ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർന്നു. അപ്പോൾ ഇത് നല്ല സംഭവമാണ്, ഇതിൻ്റെ വലുതുമുണ്ട് ഇതുപോലത്തെ ചെറുതുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറുതൊക്കെ ആദ്യം മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് പറ്റിയാൽ മാത്രം നിങ്ങൾ വലുതിലോട്ട് പൈസ സ്പെൻഡ് ചെയ്താൽ മതി. ലാക്മി പീച്ച് മിൽക്ക് അൾട്രാ ലൈറ്റ് ജെല്ല് നോർമൽ ടു ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നും ബെസ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സൂപ്പർ ലൈറ്റ് ജെല്ലിനേക്കാൾ കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസിങ് തോന്നി, പിന്നെ ഞാൻ അത് എടുത്തില്ല, എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പാരൻസ് എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രായമാവും തോറും സ്കിൻ ഡ്രൈ ആകും, ഹൈഡ്രേഷൻ ലെവൽ കുറയും, ധാരാളം വെള്ളം കുടിക്കുക. എൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ ഒരു പരാതിയില്ല, രാവിലെ തൊട്ട് രാത്രി ആണ് വരെ നന്നായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ മമ്മിക്ക് ലിപ്പിൻ്റെ ഭാഗത്തൊരു വരൾച്ചയോ അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് ചുളിവുകളോ അങ്ങനത്തെ ഒരു പ്രശ്നം മമ്മിക്കില്ല. മമ്മിക്ക് ഒട്ടും തന്നെ ഒരു സമയത്തും, ഇപ്പം മഞ്ഞുകാലാണെങ്കിൽ പോലും മമ്മിയുടെ ചുണ്ട് വരണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഫുൾ ടൈം നന്നായിട്ട് വെള്ളം കുടിക്കുക ആൾ, അത് തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അത് അതിൻ്റെ കൂടെ ഇതുപോലത്തെ മോയ്സ്ചറൈസേഴ്സും യൂസ് ചെയ്യുക. അപ്പം വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മമ്മി രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കും, വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന വ്യക്തിയാണ്. രാത്രി കണ്ടമാനം വെള്ളം കുടിച്ചാൽ കണ്ടിട്ടില്ല, ഒരു 6 മണി വരെ ആൾ ബെസ്റ്റായിട്ട് തന്നെ വെള്ളം കുടിച്ചോളൂ. അപ്പം വേറൊരു കാര്യം, നമ്മളുടെ അമ്മമാർ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫേഷ്യൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു 30 വരെയൊക്കെ നമുക്ക് ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഫേസിലൊരു ഫേഷ്യലിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഇതുവരെ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ സ്കിന്നിന് ആ പ്രോഡക്റ്റ്സൊക്കെ സ്യൂട്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പാർലറിൽ പോയിട്ടില്ല. പകരം ഞാൻ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് മേടിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാതെ തീർന്ന്, ഞാൻ ഉപയോഗിച്ച് തീർന്ന്, ഞാനും മമ്മിയും കൂടി ഉപയോഗിച്ച് തീർത്തത്. അപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് ഉണ്ട്. എൻ്റെ ഈ ഒരു ലാസ്റ്റ് ഹോൾ വീഡിയോ അല്ല, അതിന് മുമ്പത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു അത് പർച്ചേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് നമുക്കാണെങ്കിലും, അതായത് ഒരു 20+ ആയിട്ടുള്ളവർക്കാണെങ്കിലും 30+, 40+, 50+ ആയിട്ടുള്ളവർക്കാണെങ്കിലും ബെസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു 30+ 30 മുകളിലുള്ള ആളുകളാണെങ്കിൽ, നമ്മുടെ അമ്മമാരായിക്കോട്ടെ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഫേഷ്യൽ ചെയ്തിരിക്കണം, സ്കിന്നിന് നല്ലൊരു മസാജിങ് കൊടുത്തിരിക്കണം. പറ്റിയാൽ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ സ്കിൻ ഉള്ളവർ കുറച്ച് പാൽ, നമ്മുടെ സാധാരണ പാലില്ലേ, അത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള അമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ അത്യാവശ്യം ഫേസിൽ പാൽ അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. മമ്മിനോടുകൂടെ പറയും, ചില സമയത്ത് മടിയും പിടിച്ചിരിക്കും, പക്ഷേ മാസത്തിൽ ഒരു തവണ
മസ്റ്റായും ഫേഷ്യൽ ചെയ്യുക. നമ്മൾ പാർലറിൽ പോയി കാശ് കളയണമെന്നൊന്നുമില്ല. ആൽപ്സ് ഗുഡ്നെസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആ ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ്, അതിൽ ഗ്ലിസറിൻ കണ്ടൻറ്റ് കൂടുതലാണ്, അത് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നിനും പെർഫെക്റ്റാണ്, മമ്മിക്കും പെർഫെക്റ്റാണ്. സോ ഓൾ സ്കിൻ ടൈപ്പിനും ബെസ്റ്റാണ്, മോസ്റ്റ് അഫോർഡബിൾ റേഞ്ച്. അത് 100-120 രൂപയുള്ളൂ. ഞാൻ അത് മാത്രം റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേറെ ഫേഷ്യൽ കിറ്റ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതും മേടിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മമ്മിക്ക് ഞാൻ അതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റ കിറ്റാണ് ഉപയോഗിക്കുന്നത്. സാധാരണ അത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ അതെല്ലാം ശരിക്കും ഒരാൾക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ പകുതി എടുക്കും, ബാക്കി പകുതി മമ്മിക്ക് ഇട്ട് കൊടുക്കും. ഞാൻ സ്വയം ചെയ്യും, മമ്മിക്ക് ഞാനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മക്കളുണ്ടെങ്കിൽ അമ്മമാർക്ക് മസാജൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കൊക്കെ ചെയ്യണം, നല്ലതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പം മമ്മി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫേസ് വാഷ് ചെയ്യും. അതിനുശേഷം ഞാൻ പറഞ്ഞ ആ ഒരു സൺസ്ക്രീനുള്ള മോയിസ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവർ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊന്നും മുഖത്ത് കരിവാളിപ്പ് തട്ടില്ല. അതായത് മുഖത്ത് ഈ പ്രായമാവും തോറും മുഖത്ത് വരുന്ന പാടുകൾ, പെട്ടെന്നുള്ള കരിമംഗലം, കരിവാളിപ്പ്, ഡാർക്ക് സർക്കിൾസ്, ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുളിക്കുക, സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക, ഒരു മോയിസ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് പ്രായക്കാരായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, നിങ്ങൾ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും അത് ചെയ്യുക. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രായമാവുന്തോറും നമ്മളുടെ കൈയും കാലും ഒക്കെ വരൾച്ച കൂടും, അതായത് വാട്ടർ കണ്ടൻറ്റ് കുറയും. അപ്പോൾ കൈയും കാലും ഈ ഒരു ചെറുപ്പം ഒരു 50+ ഒക്കെ ആകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കൈയൊക്കെ പതുക്കെ ചുളുങ്ങാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ മോയിസ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ മമ്മിക്ക് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ഞങ്ങൾ ഒരുപാട് മോയിസ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഞാൻ മേടിക്കും. ഇപ്പം ഞാൻ പാരച്യൂട്ടായിരുന്നു ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചിരുന്നത്, പക്ഷേ മമ്മിക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത്ര ഹൈഡ്രേഷൻ ഇല്ല, എനിക്ക് വളരെ കുറച്ച് മതി, എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം മമ്മിക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഈ ഒരു എം കഫീൻ്റെ, ഞാനിങ്ങനെ കാണിക്കണുള്ളൂ, ചില്ലിൻ്റെ ബോട്ടിലാണ്, ഈ ഒരു എം കഫീൻ്റെ ബോഡി ബട്ടറാണ്. ഇത് ശരിക്കും ബട്ടറി സോഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ കയ്യിലൊക്കെ അത്യാവശ്യം ഈ സൺ ടാനൊക്കെ അടിച്ചിട്ട്, സണ്ണിൻ്റെ റേസൊക്കെ അടിച്ച് കയ്യിലൊക്കെ കറുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പ്രായമാവും തോറും അതിൻ്റെ അളവും കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു മോയിസ്ചറൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ്ലി മോയിസ്ചറൈസർ രാവിലെയും രാത്രിയും കുളി കഴിഞ്ഞതിന് ശേഷം പറ്റുക. അപ്പോൾ മമ്മി രാവിലെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് മുഖത്ത് ഇതൊക്കെ ഇടുമ്പോൾ ഈ ഒരു ബോഡി ബട്ടർ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മോയിസ്ചറൈസറും മസ്റ്റായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഇതാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഒരു ബോഡി ബട്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി. ഇപ്പം മമ്മിയുടെ ഡ്രൈ ആണ്, മമ്മി അത്യാവശ്യം ഇതിൽ കോരി പറ്റാറുണ്ട്. ഞാൻ കാണിച്ചുതരാം. അതെ, ഇത്രയാക്കി, 2-3 ആഴ്ചയായിട്ടുള്ളു, അപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കയ്യിലും കാലിലും, കാലുകളിലും കാലിൻ്റെ പാദത്തും ഒക്കെ നന്നായിട്ട് തന്നെ ഇത് ഉപയോഗിക്കുക. ഡ്രൈ സ്കിൻ ആയിട്ടുള്ള അമ്മമാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ആ ഒരു എം കഫീൻ്റെ ബോഡി ബട്ടർ. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, ഒരു 400-500 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ലൊരു ബോഡി ലോഷൻ മേടിക്കുക. നിവ്യയുടെ ബോഡി ലോഷൻ, പിന്നെ പോൺസിൻ്റെ ഒരു ബോഡി ലോഷൻ എടുക്കാം, ഒരു പിങ്ക് വേരിയൻറ്റ്, അത് നല്ലതാണ്, വളരെ നല്ലതാണ്, അത് നല്ല മോയിസ്ചറൈസിങ് ആണ്. പിന്നെ ഞാൻ അത് മേടിച്ചില്ല, ഞാൻ പിന്നെ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ഇത് അടിപൊളിയാണ്. അപ്പോൾ ആളിപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ബോഡി ലോഷൻ പറ്റുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത പോലെ സൺസ്ക്രീൻ പറ്റുക. സ്ക്രീന് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്തത് ഈ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് SPF 25 PA++. ഒരുപാട് SPF കണ്ടൻറ്റ് ഒന്നുമില്ല, പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇതും മേടിച്ച് അതുപോലെ തന്നെ ബോഡി ലോഷനും മേടിച്ചു. അപ്പോൾ ഞാനാണെങ്കിലും രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യും, അതിൻ്റെ പൊക്കത്ത് ഇതും അപ്ലൈ ചെയ്യും. അപ്പം മമ്മിനോട് ഞാൻ പറയും കുറച്ച് ഇതെടുത്ത് കയ്യിലും കാലിലും അപ്ലൈ ചെയ്യാൻ പറയും. അപ്പോൾ ആളും ഇത് യൂസ് ചെയ്യും. മുഖത്ത് മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടുന്നത് പോലെ നമ്മളുടെ കൈകളിലും കാലുകളിലും ഈ ഒരു സൺസ്ക്രീനും മോയിസ്ചറൈസറും ഉപയോഗിക്കുക. അപ്പോൾ 50+ ആയിട്ടുള്ളവർ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ വേറെ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. മമ്മി ജസ്റ്റ് പൗഡറും പൊട്ടും കണ്ണു എഴുതുന്ന വ്യക്തിയാണ്, മമ്മി വേറൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ മോയിസ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യുക, വളരെ നല്ലതാണ്. കയ്യിലും കാലുകളിലുള്ള മാർക്സൊക്കെ കുറയാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തതെന്ന് പറയുന്നത്, ഞാൻ മമ്മിക്ക് സജസ്റ്റ് ചെയ്തത് സോപ്പ് ഉപയോഗിക്കേണ്ട, സോപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പകരം ബോഡി വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ബോഡി വാഷ് എന്ന് പറയുമ്പോൾ
പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഡ്രൈ സ്കിന്നുള്ള അമ്മമാർക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു ഓയിൽ കണ്ടൻറ്റും കുറച്ചൊരു ഹൈഡ്രേഷൻ കൂടിയതായിട്ടുള്ള ബോഡി വാഷൊക്കെ മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ മമ്മിക്ക് പേഴ്സ് അല്ലെങ്കിൽ ലെഗ്സ് ആണ് മേടിച്ചു കൊടുക്കാറുള്ളത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈഡ്രേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലെഗ്സ് അല്ലെങ്കിൽ പേഴ്സ് ഇത് രണ്ടിൽ ഏതെങ്കിലും ആണ് മമ്മി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൾക്ക് പെർഫെക്റ്റ് ആണ്. കാരണം ഒരു കുപ്പി നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 മാസം ഒരാൾ ഉപയോഗിക്കുമ്പോൾ അത് നിന്നോളും, അത്യാവശ്യം വലിയ ബോട്ടിലൊക്കെ. അപ്പോൾ അത് മതി, ഈ ലെഗ്സിനും വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്ന അമ്മമാർ പറ്റിയാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സോപ്പ് നമ്മുടെ സ്കിന്നെ വീണ്ടും ഡ്രൈ ആക്കും. പിന്നെ എൻ്റെ മമ്മി പ്രത്യേകം ചെയ്യുന്നത്, എൻ്റെ മമ്മി ഫുൾ ടൈം തലയിൽ നന്നായിട്ട് എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ആൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴൊക്കെ വെളിച്ചെണ്ണ ഇട്ട്, ഇപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമായിരിക്കും വെളിച്ചെണ്ണ തേച്ച് തല കഴുകുന്നത്. അപ്പോൾ ആ സമയത്ത് മുഖത്തും കൂടി, മുഖത്തും കയ്യിലും കാലിലും വെളിച്ചെണ്ണ ഉപയോഗിക്കും, വളരെ നല്ലതാണ്. അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു, വെളിച്ചെണ്ണ ഡയറക്റ്റ് സ്കിന്നിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ പിന്നെ നമ്മുടെ പഴയ അമ്മമാരൊക്കെ, എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ച് എന്നെ ചെറുപ്പത്തിൽ എനിക്കൊക്കെ കയ്യിലും കാലിലും മുഖത്തൊക്കെ വെളിച്ചെണ്ണ പറ്റിത്തരാറുണ്ട്. അതുകൊണ്ടൊന്നും അല്ലട്ടോ കുരു വന്നത്, അങ്ങനെയാണെങ്കിൽ എത്രയോ പേർക്ക് എപ്പോഴേ കുരു വരണം. അപ്പോൾ കയ്യിലും കാലിലും മുഖത്തൊക്കെ മമ്മി വെളിച്ചെണ്ണ പറ്റി കുളിക്കാറുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് നല്ലതാണ്. അപ്പോഴും നമ്മളുടെ ഒരു സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ, നല്ലൊരു ഡ്യൂവിനെസ്, ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ മമ്മിക്ക് സ്കിൻ കെയറിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ്. വേറൊന്നും അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി എൻ്റെ മമ്മിയുടെ സ്കിൻ കെയർ റൊട്ടീൻ. അപ്പോൾ നിങ്ങളുടെ അമ്മമാർക്കും നിങ്ങൾക്ക് ഇതുപോലെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തേക്ക്, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഗൈസ്.